നമസ്കാരം, ഞാൻ ബിജേഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഏതൊക്കെയാണ് ട്രെൻഡ്, ഈ ട്രെൻഡ് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇത് ഫിൻ നിഫ്റ്റി ഗ്രാഫ് ആണ്. ഫിൻ നിഫ്റ്റി ആയാലും രാവിലെ നൽകിയിരിക്കുന്ന സപ്പോർട്ട് ശ്രദ്ധിക്കുക, 21,540 ആണ്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഗ്യാപ് ഡൗൺ ഓപ്പൺ സപ്പോർട്ടിൽ ചെയ്യുമ്പോൾ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ല. 23,540 ഒരു ലൈൻ വരച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. അതിനുശേഷമായാലും അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയി. റെസിസ്റ്റൻസ് നൽകിയിരുന്നത് ശ്രദ്ധിക്കുക, 23,760. എവിടെ നിന്നാണ് ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതെന്ന് ശ്രദ്ധിക്കുക, 23,750 അടുത്ത് നിന്നാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. അതിനുശേഷം ഈ ഒരു ഓപ്പണിംഗ് സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും 640, 760 റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നതാണ് നമ്മൾ ഫിൻ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ അവസാനത്തെ ഒരു സെക്ഷനിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക, 23,820. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, സോറി അതിന് മുൻപ് തന്നെ നമുക്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. എപ്പോഴും മാനേജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും നമ്മളത് സൂചിപ്പിക്കാറുള്ളതാണ്. റൈറ്റ് എൻട്രി എപ്പോഴും റൈറ്റ് സപ്പോർട്ട് ചെയ്താണ്. 24,520, 24,520 സപ്പോർട്ട് ഒന്ന് ലൈൻ വരച്ച് നോക്കി കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടും. ഇവിടെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതൊരു സപ്പോർട്ടിലാണ്. സപ്പോർട്ടിൽ നിന്ന് എപ്പോഴും ഒരു ബൗൺസ് ഒക്കെ മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കും. അതിനുശേഷമായാലും നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക, 24,655 റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. 655 റെസിസ്റ്റൻസ് കുറച്ച് സമയം റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തിരുന്നു, എക്സ്പയർ ചെയ്തിരുന്നു. 520 സപ്പോർട്ട് വീണ്ടും ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും മുകളിലേക്ക്, 520 അടുത്ത് എന്തായാലും നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല, 490-ൻ്റെ ഒരു താഴെയാണ്. പക്ഷേ ഈ ഒരു സെക്ഷനിൽ നിന്നായാലും അവസാനത്തെ ഒരു സെക്ഷനിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് വലിയൊരു മൊമെൻ്റ് ആയിരുന്നു അവസാനത്തെ ഒരു സെക്ഷനിൽ അത് വന്നിരുന്നത്. ഹയർ ലെവൽ വേറെ റെസിസ്റ്റൻസ് നൽകിയിരുന്നില്ല. നമുക്കതിലും ഹയർ ലെവൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന കുറച്ച് റിസ്കി ആണ്. നല്ല സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടിൽ വരുമ്പോൾ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാനായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചായിരുന്നു. അപ്പം ഇന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലായിരുന്നു. അപ്പോൾ എപ്പോഴും വരും ദിവസങ്ങളിലായാലും ഹയർ ലെവൽ കുറച്ചൊരു റിസ്കി ആണ്, കാരണം മറക്കേണ്ട ഒരു സെൻറ്റിമെന്റിൽ കുറച്ചൊരു ഇപ്പോഴത്തെ ഒരു സെൻറ്റിമെന്റിൽ സ്ട്രോങ് പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ട്രെൻഡിൽ കൃത്യമായിട്ട് നമുക്കൊരു ഹയർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കും എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നല്ലൊരു സപ്പോർട്ടിൽ നിന്നുള്ള ഒരു എൻട്രിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളിലെ റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റെസിസ്റ്റൻസ് ഏതാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ വരും ദിവസങ്ങളിൽ 24,800 തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. 24,800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഇതിൻ്റെ ഒരു താഴെ എപ്പോഴും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ് സാധ്യത കൂടുതൽ. 800-ന് മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 800 തന്നെയായിരിക്കണം, 800 തന്നെയായിരിക്കണം സ്റ്റോപ്പ് ലോസ്. 800-ന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 800 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും ബൈക്ക് തന്നെയാണ് സാധ്യത. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹയർ ലെവൽ ബൈ ഈ ഒരു ഹയർ ലെവൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 800-ൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ റിവേഴ്സ് ആവും. ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ ഒരു ലെവലിലാണ്, 800-ന്റെ തൊട്ട് താഴെയാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സപ്പോർട്ടായിട്ട് കാണുന്നത് 24,700 സപ്പോർട്ടാണ്, 24,700 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 24,600-ന്റെ അടുത്ത് സപ്പോർട്ടുണ്ട്. 100-ന്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ റൈറ്റ് സപ്പോർട്ട് ഇതല്ല, റൈറ്റ് സപ്പോർട്ട് വ്യത്യാസമുണ്ട്. അതായത് 24,660 സപ്പോർട്ട് കാണുന്നത്, 24,660 ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സപ്പോർട്ടിൻ്റെ അടുത്ത് നിന്ന് അഗ്രസീവ് അല്ല ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ബൈക്ക് തന്നെയാണ് ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ സാധ്യത. ഈ ഒരു സപ്പോർട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 660 സപ്പോർട്ടിൻ്റെ താഴെ കുറച്ചൊരു വീക്ക്നെസ് ആണ്. ഇതിൻ്റെ ഒരു താഴെ നമുക്കൊരു സപ്പോർട്ട് വരുന്നത്, 24,540 നല്ലൊരു സപ്പോർട്ടാണ്, 505 സപ്പോർട്ടാണ്, 505 വരെയാണ് സപ്പോർട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് ശ്രദ്ധിക്കുക,
505 സപ്പോർട്ട് ഷോർട്ട് സെൽ അല്ല, ഷോർട്ട് സെല്ലിൻ്റെ സപ്പോർട്ട് 490 യൂട്ടിലൈസ് ചെയ്യാം. 24,490. അപ്പോൾ ഈ ഒരു ലെവൽ 505 നിലനിൽക്കുമ്പോഴൊന്നും ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് ബൗൺസ് ചെയ്താൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി. ഇതിൻ്റെ ഒരു താഴെ വീക്ക്നെസ് ആണ്, 490 താഴെ വീക്ക്നെസ് ആണ്. നമുക്കൊരു ഹയർ ലെവൽ നോക്കാം. ഇൻ കേസ് ഹയർ ലെവൽ വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസുകൾ ഇല്ല, ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ട് ആണ് 24,700. 700 മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക, പക്ഷേ 800 അടുത്ത് നിന്ന് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് 24,700 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഈ ഒരു ലെവൽ 660 സപ്പോർട്ട് എടുത്ത് കയറുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 660-ൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത് 540 വരെ ടെസ്റ്റ് ചെയ്യും. ആ ഒരു ലെവലാണ് കാണുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണെങ്കിൽ ആണ് പറയുന്നത്. 660-ൻ്റെ താഴെ മാത്രമാണ് വീക്ക്നെസ് സെല്ലേഴ്സിന് ഒരു സാധ്യത കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ രണ്ട് റേഞ്ചിലൊക്കെ ബയേഴ്സിൻ്റെ സാധ്യതയാണ് മാർക്കറ്റിൽ കാണുന്നത്. ഹയർ ലെവൽ കുറച്ചൊരു റിസ്ക് ഏരിയയാണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ലോവർ ലെവൽ ട്രെൻഡ് റിവേഴ്സൽ ഏരിയകൾ ചേഞ്ച് ആകും നെക്സ്റ്റ് വീക്കിൽ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നൽകിയിരിക്കുന്ന ട്രെൻഡ് റിവേഴ്സൽ ഏരിയകളൊക്കെ ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. വരും ദിവസത്തെ ഒരു ക്ലോസിംഗ് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡ് നമുക്കത് കിട്ടും. ഈ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യേണ്ട റൈറ്റ് സപ്പോർട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. സപ്പോർട്ട് ഹയർ ലെവൽ 52,875 റെസിസ്റ്റൻസ് കാണുന്നത്. 660-ൻ്റെ മുകളിൽ ഒരു ഓപ്പണിങ് ബൈക്ക് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാം. ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി 52,500 താഴെ ഒരു ഓപ്പണിങ് വീക്ക്നെസ് ആണ്. പക്ഷെ അടുത്ത സപ്പോർട്ട് 230-ൻ്റെ അടുത്താണ് സപ്പോർട്ട് കാണുന്നത്. ബൈ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നാൽ ശ്രദ്ധിക്കണം. 660-ൻ്റെ മുകളിലാണ് പിന്നെ ബൈ ഓപ്പർച്യൂണിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സപ്പോർട്ട് ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റി 500-ൻ്റെ താഴെ മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബൈക്ക് തന്നെയാണ് സാധ്യത. 875 അടുത്ത റെസിസ്റ്റൻസ് കാണുന്നത്. 500-ൻ്റെ താഴെ വീക്ക്നെസ് ആണ്. ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റി 52,230 സപ്പോർട്ട്, അതിന് താഴെ 145 സപ്പോർട്ട്. ഇത് കുറച്ചൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇതിൻ്റെ താഴെ നിലനിന്ന് കഴിഞ്ഞാൽ കുറച്ച് അധികം വീക്ക്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ബൗൺസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി എപ്പോഴും ബാങ്ക് നിഫ്റ്റി കാണിക്കും. ഫിനിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഫിനിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു വർക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. റൈറ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ടിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിൽ നിന്ന് തന്നെയാണ് ബൗൺസും നടത്തിയിരിക്കുന്നത്. അതിനുശേഷം റെസിസ്റ്റൻസിൻ്റെ താഴെ ക്ലോസിംഗ് ആണ്. വരും ദിവസങ്ങളിലെ റൈറ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ 775, 715 ഈ രണ്ട് റേഞ്ചിൻ്റെ ഇടയിലാണെങ്കിൽ 715-ൻ്റെ താഴെ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഈ രണ്ട് റേഞ്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രണ്ട് റേഞ്ചിൻ്റെ ഇടയിൽ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഇൻ കേസ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ഈ രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 775-ൻ്റെ മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് 850 ആണ്. അതിനുശേഷം 930 ആണ് അടുത്ത റെസിസ്റ്റൻസ്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 850-ൻ്റെ താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. 775 കൂടി ബ്രേക്ക് ചെയ്യണം. അടുത്ത സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്താലാണ് കുറച്ചും കൂടി ഫാസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി ആയാലും വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ, 715 താഴെ ഒരു ഓപ്പണിംഗ് ചെറിയ ടൈമിലുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. 565 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് നോക്കുക. അതിനുശേഷം 460 ആണ്, സോറി 420 ആണ് സപ്പോർട്ട്. അപ്പോൾ ഫിനിഫ്റ്റി അല്ലെങ്കിൽ ഇത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സൈറ്റഡ് ട്രെൻഡ് നിലനിൽക്കുക. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റുകൾ വീണ്ടും കാണാം. താങ്ക് യു.